ومنه فمنه يأكلون أدلنا نينغال بتشكنون دللو نحن فرنجي بتشد بتشنام وايليك كودكاني نملا كوند كريين نللو إي أعتقد بوجهنا بتشنة تدايجست زينام نمر أماشة تنه دهي بيكلام غيل أماشة يمننا ده مامس تين ده بلادران ده ده وللي لريباد إنزيم غل لريباد ليكيد غل لريباد لريباد سادهن غل كودت تبي نمدنا أدنى الله تعالى نمر سرير تين أبشما يا بوشن غل لدت تركان أدنى شريكم دهي بيكلام أماشة تين ده وللي نادكون نهي بروتنة تيل نمو كونوا شيئا بتشيلا إيد الله فين ده دبادلان بتشي شغلينيو أعتقد بوي هذا بويزن سانه بجاريكيا سرير تين harmful പക്ഷെ അത് ഉപകാരമുള്ള നല്ല ഭക്ഷണമാണ് നമുക്കൊരു ഫുഡ് ഇൻഫെക്ഷനും സംഭവിക്കുന്നില്ല പിന്നെ അത് ന്യൂട്രീഷ്യസ് ആയി മാറുകയാണ് ശരീരത്തിന് ഉപകാരപ്പെടണം അതിന് ആ നെയ്യുള്ള ഭാഗം ഒരു ഭാഗത്തേക്ക് പോകണം ഫാറ്റുകൾ ഒരു ഭാഗത്തേക്ക് പ്രോട്ടീനുകൾ ഒരു ഭാഗത്തേക്ക് ഫൈബർ മറ്റൊരു ഭാഗത്തേക്ക് വേസ്റ്റുകൾ മറ്റൊരു ഭാഗത്തേക്ക് വെള്ളം ആമാശയത്തിലേക്ക് കൊടുത്തു ഞരമ്പുകൾ ഏറ്റെടുത്തു ബ്ലഡ് ആക്കി മാറ്റുകയാണ് നേരെ പോകണം ബ്ലഡ് ഫാക്ടറിയിലേക്ക് ഹാർട്ടിലേക്ക് ഹാർട്ടിലെത്തിയ ബ്ലഡ് പിന്നെ തിരിച്ചു കൊണ്ടുപോകണം ബ്രെയിനിലേക്ക് ബ്ലഡ് പോകണം കൈകാലുകൾക്ക് ബ്ലഡ് വേണം ഇതൊക്കെ ചെയ്തത് ആരാണ് ആരാ ഇതൊക്കെ ചെയ്തത് നമ്മൾ ഉരുട്ടി വിട്ടിട്ടേ ഉള്ളൂ അതങ്ങനെ പറയാം ആ ബാക്കി ചെയ്തതൊക്കെ പടച്ചവനാ നിങ്ങൾ ആലോചിക്കുന്നില്ലേ ആയതുല്ലഹും ഇത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമല്ലയോ ഇതിന് ബിസ്മി ചൊല്ലി തിന്നണമെന്നും കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്ന് പറയണമെന്നും പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇന്നല്ലാഹ ലയുഹിബ്ബുൽ അഖില അല്ലാഹുവിന് ഭക്ഷണം കഴിക്കൽ ഇഷ്ടമാണ് ഫയുഹ്മദ് അലൈ അത് കഴിഞ്ഞിട്ട് ഒരു ഹംദ് ചൊല്ലുമ്പോൾ ആ ഭക്ഷണം കഴിച്ചത് ഇഷ്ടമാണ് വെള്ളം കുടിക്കുന്നതും ചായ കുടിക്കുന്നതും കോഫി കുടിക്കുന്നതും അല്ലാഹുവിന് ഇഷ്ടമാണ് ഫയുഹ്മദ് അലൈഹി കഴിഞ്ഞിട്ടൊരു അൽഹംദുലില്ലാ എന്ന് പറയാൻ മടിക്കല്ലിൻ ഒന്ന് പറയിൻ ആരെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ അടുത്തുള്ള ആൾക്ക് ഓർമ്മ വരും അത് വലിയൊരു അത്ഭുതമാണ് ചില ദിക്ര ചൊല്ലാതിരിക്കുമ്പോൾ വിഷം വരും മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ ഒരാൾ അങ്ങോട്ട് തുമ്മി തുമ്മി ആ തുമ്മുമ്പോൾ പറയാ നമ്മൾ മലയാളികൾക്ക് വല്ലാത്ത സൗണ്ട് ഉണ്ട് തുമ്മാൻ അത് ചെറുപ്പത്തിലേ തുമ്മി ശീലിച്ചതാണ് ഒരൽപ്പം സൈലൻസർ വെച്ച് കുറക്കാൻ നോക്കണം പറ്റുന്നവര് കാറി തുപ്പുന്ന ഏർപ്പാട് നമ്മൾ മലയാളികൾ നിർത്തണം ഹാ എന്ന് പറഞ്ഞ മനുഷ്യന്മാരെ അടി കിട്ടും അടുപ്പിലൊക്കെ അങ്ങനെ കാറിയാൽ ഭയങ്കര മോശപ്പെട്ടാന്ന ശരിക്കും നമ്മളൊരു എയർപോർട്ടിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്ഥലത്തോ ഒരു വാഷ് ബേസിൽ നിന്ന് കാറരുത് ഒന്ന് ശബ്ദം മിനിമം കുറച്ചിട്ടേ ചെയ്യാവുന്ന നമ്മൾ ഡൈനിങ് ഹാൾ ഉണ്ട് തൊട്ടിപ്പുറത്ത് വാഷ് ബേസിന് ഒരു കൂട്ടർ അങ്ങനെ തിന്നണേ ഇപ്പുറത്ത് ഹാ എന്ന് പറഞ്ഞ ഒരാൾ വാഷ് ബേസിൽ ഇതൊക്കെ ഭയങ്കര മോശപ്പെട്ട സംഗതികൾ ആരാതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എനിക്കറിയില്ല ഞാനിത് പറഞ്ഞതാണ് നമ്മളെങ്കിലും ശ്രദ്ധിക്കുക അതൊക്കെ അടുത്തുള്ളവർ പറഞ്ഞു കൊടുക്കുക അങ്ങനെ ചെയ്യരുത് കാറി തുപ്പുന്നത് ശബ്ദമുണ്ടാക്കുന്നത് കുടിക്കുമ്പോഴും കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുന്ന മുറുക്കുന്ന ഇറക്കുന്ന ശബ്ദം വരാൻ പാടില്ല അതെന്റെ അച്ചടക്കത്തിൽപ്പെട്ടതാണ് വെള്ളം കുടിക്കുമ്പോൾ പോകുന്ന പോക്ക് ഇങ്ങനെ അറിയണുണ്ട് നാട്ടുകാർ മുഴുവൻ കേൾക്കുന്നുണ്ടോ വെള്ളം കുടിക്കുന്ന സൗണ്ട് ഇങ്ങനെ ആവരുത് സുബ്ഹാനല്ല മെല്ലെ അതിനൊക്കെ ഒരു അച്ചടക്കമുണ്ട് അതൊക്കെ ഭക്ഷണത്തോടുള്ള ബഹുമാനവും കൂടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യാവും ഒരാള് തുമ്മി മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ തുമ്മിയപ്പോൾ ഇയാൾ അൽഹംദുലില്ല പറയേണ്ടതിന് പകരം അതങ്ങനെ നടക്കുക ബഹുമാനപ്പെട്ടവർക്ക് വിഷമായി യാ റബ്ബേ തുമ്മിട്ട് ഇയാൾ അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി അയാൾ അടുത്തേക്ക് വിളിച്ചു അല്ല സഹോദര ഇസ്ലാമിൽ ഒരാൾ തുമ്മിയാ പറയേണ്ടത് വിക്രം തങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചു എന്താ അൽഹംദുലില്ല ഇപ്പോഴെങ്കിലും അത് പറഞ്ഞല്ലോ പൊയ്ക്കോ എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ടവരെ അവനായിട്ടത് പറഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട ചോദിച്ചു അതിന് മറുപടി ഞാൻ പറഞ്ഞു അൽഹംദുലില്ല അൽഹംദുലില്ല അങ്ങനെങ്കിലും പറഞ്ഞല്ലോ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു ഓർമ്മിപ്പിച്ചു കൊടുക്ക അൽഹംദുലില്ല ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലാൻ ഓർമ്മിപ്പിക്കണം സദസ്സിൽ ഒരുമിച്ചിരിക്കുകയാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരാളെങ്കിലും ഒരു ഉറക്ക ബിസ്മില്ല എന്ന് പറയാം അപ്പൊ എല്ലാവരും അത് കേട്ട് ബിസ്മി ഓർമ്മ വന്നു കഴിഞ്ഞിട്ട് അൽഹംദുലില്ല നമ്മൾ ഏമ്പക്കം വിട്ടിട്ട് എഴുന്നേൽക്കണത് അല്ലല്ല അതിന്റെ മുമ്പേ അക്സറുന്നാസി അഷദ്ദുന്നാസി ജുഅൻ യൗമൽ ഖിയാമ അക്സറുഹും ജഷഅൻ ഫിൽ ദുനിയാ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഏമ്പക്കം വിട്ട ആളുകളാണ് നാളെ പരലോകത്ത് ഏറ്റവും വിശക്കുന്നവർ എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനർത്ഥം ഏമ്പക്കം വരുന്നവരെ ഭക്ഷണം കഴിക്കരുതെന്ന ഏമ്പക്കം വന്നാൽ ഇംഗ്ലീഷുകാർക്കൊരു പരിപാടിയുണ്ട് അങ്ങനെ ഒരു ബേർപ്പ് വന്നാൽ എക്സ്ക്യൂസ് മീ എന്ന് പറയും നമ്മളെ ആ ബിരിയാണിന്റെ ഫുൾ സ്മെല്ല് അല്ലേ എല്ലാവർക്കും മണക്കാനായല്ലോ സുബ്ഹാനല്ലാഹ് ഇതൊക്കെ കുറച്ച് മാനേഴ്സ് നമുക്കും ആവാം ഏമ്പക്കൊക്കെ വളരെ പിടിച്ചു നിർത്തുക സൗണ്ട് വരരുത്
മുസ്ലിം അങ്ങനെ വയറുനിറച്ച് തിന്നാൻ പറ്റുന്ന ആളല്ല ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം സ്വലാത്തും നോമ്പും മാത്രമല്ല ശറഈ ഇതൊക്കെ പഠിപ്പിച്ചതാ أشد الناس جوعا يوم القيامة أكثرهم جشعا في الدنيا دنيا ذي يكتبون قول الجشع سيدة برع ينبقم بعض هذا سيدة عالق القنال فرلوغة كودية بشفا يريك من محشر آيد رنغم يريتشون رسول الله صلى الله عليه وسلم أبو بچنا غيش بچنا تلي كل عارت تيرن ذن نبوم بي كي وليك إنه الحمد لله الحمد لله الذي أطعمني هذا ورز من غير حول مني ولا قوة الله نند وشار ما يفضل قند نينجل كبتشي بيشو الله تكلم على ديري لايفي ورنا وشينغلا لذي ينو لله يحبر لله اسمه جل ليت ولد غاي قند غديكين كديكين ندا ولد غاي قند ولد تكاي إلا نجاري كأبرد تكاي بتشولو كتير لك الله ثان جدنا ونال يورك سير بيشو ودك فاتي سير بيشو ودك بتشنر تولد شيء اتة ولد غاي غندي تناو ولد غاي غندي كذكياو ولد غاي غندي يرداو بيل يمين يرد ولد غاي غندي شيئا ننا ورني تند رسول الله صلى الله عليه وسلم مكلا بدي بيكنا نا يرد غاي غندي يرد نورك عند قربنا لنا ترى لفت هند رايت ولا كارن داو أبدك excuse عند فمنه يأكلون نينغال بتشكون نللو إي بتشنا تني نينغال الله غل نني شيئا نني شيئا إن بتشنا تني نني شيئا إن بدي بيجر رسول الله صلى الله عليه وسلم بتشو منجيل سادكيو منجيل بومي ليرند تو بتشي كيا ثان ليرند تو لا بتشنا ما باشر رومي لا كده شديك practical أي ناركنا نال الحمد لله دين ده بلانو ليلا هم لا تلنا ديلي بيركيل لا بيحرك بيركيل عربي بيحرون بيركيل ده برا بسمية عبد الله كنداو ها بيرد يقول لك شديك يا برا بيحرون تيل لينجيل هذا ده برا ما بدي أشرد كتوردو غودة هذا الله هو ده كلام رغم بحاشي أنا إنجيلو إنديرة هذا سبورتس بيجا أنا نبيجاري كي نالو الله ده كلام رغم بحاشي لله إذا كثر الأيدي على الطعام بچنا تليك ورباد كيغل وردش غينيال تنزل فيه الرحمة عدل الله بند كارن يمرن من دبدي بيشو رسول الله صلى الله عليه وسلم خير الطعام ما كثرت عليه الأيدي ഏറ്റവും കൂടുതൽ കൈകളുള്ള ഭക്ഷണമാണ് ഒരുപാട് ആളുകൾ കൈനീട്ടിയെടുക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും ബർക്കത്തുള്ള ഭക്ഷണം അപ്പോൾ നമ്മൾ ഈ ഒരാൾക്കൊരു പ്ലേറ്റിൽ നിന്നുള്ള സംവിധാനമൊക്കെ മാറ്റാൻ സമയമായിട്ടുണ്ടെന്നാണ് നമ്മൾ ഈ വലിയ സ്ഥാനങ്ങളിൽ വലിയ പ്ലേറ്റുകളിൽ നിന്ന് ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു സ്നേഹബന്ധം ഒരൽപ്പം അഹങ്കാരമുള്ളവർക്ക് അഹങ്കാരക്കൊന്ന് പോകാനും നല്ലത് അതാണ് എന്ത് ചെയ്യുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്തുടക്കങ്ങൾ വിടുന്നത് ഫേസ്ബുക്കോ വാട്സപ്പുക്കോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഫോട്ടോ എടുക്കാന്ന് ഉണ്ടല്ലേ എന്റെ മോറ് കാണ്ട എന്താണ് ചെയ്യുന്നത് ഈ ഫോട്ടോ സംസ്കാരം കുറക്കണട്ട് പൊന്നു ചങ്ങാതിമാരെ ഉമ്മിനെ എവിടെ ചെന്നാലും ഒരു ഫോട്ടോ ആരെ നിർബന്ധമുണ്ടോ അങ്ങനെ പറഞ്ഞ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഏതായിരുന്നാലും ഈ ഫോട്ടോ ഏർപ്പാട് നിർത്തണേ മസ്ജിദുൽ ഹറാമിലും മസ്ജിദ് നബവിയിൽ വരെ മൊബൈലിട്ട് നടക്കുക ഫോണേറ്റ് സംസ്കരിക്കണ നേരത്ത് പള്ളിയിൽ ഫോട്ടോ പള്ളിന്റെ ഉള്ളിൽ ഫോട്ടോ പുറത്ത് ഫോട്ടോ ഇതൊക്കെ അത്യാവശ്യങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞ വിഷയമാണ് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം ഫോട്ടോത്തിലൊന്നും വലിയ വിശ്വാസമൊന്നും എനിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല എന്താ നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ കണ്ടിട്ട് വയസ്സ് വയസ്സായി അത് നമ്മൾ പറഞ്ഞത് ഇപ്പൊ നടക്കുന്ന ഒരു പരിപാടിക്ക് ഫോട്ടോ ചോദിക്കുമ്പോൾ നമ്മൾ 2-20 കൊല്ലം മുമ്പത്തെ ഫോട്ടോ കൊടുക്കുക എന്തായാലും കാര്യം ഒറിജിനൽ ആളെ കണ്ടാൽ തിരിയില്ല ഇയാളാണോ ഞാൻ 20 കൊല്ലം മുമ്പ് ഇത്ര ഗ്ലാമർ ഉണ്ടായിരുന്നു ഇതാ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ചെറുപ്പകാലത്തെ ഫോട്ടോ ഒക്കെ പടച്ചവനെ പൊന്നു പെണ്ണെ ഞാനൊക്കെ ഈ ഗ്ലാമറുള്ള കാലത്ത് തിന്നല്ല കിട്ടേണ്ടതിന് നിന്നെക്കാളും നല്ല ഉഷാറിലുള്ള കിട്ടേണ്ടതായിരുന്നു പോയി ഇതൊന്നും പറയണ്ട അതൊക്കെ പറയാൻ ഇടവരുമപ്പോ ആ കഴിഞ്ഞ കാലം വരാനുള്ള കാലം നോക്കി ആഹ്റാണ് ഇനി മുമ്പിലുള്ളത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി ആഹ്റ വരാൻ പോണത് അതിലേക്ക് ഒരുങ്ങിക്കോളി ഇൻഷാല്ലാ അല്ലാഹു നമ്മെ സഹായിക്കട്ടെ അല്ലാഹു നമ്മെ സഹായിക്കട്ടെ അപ്പോ ഖൈറു ത്വഅം ഭക്ഷണത്തിൽ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ളത് കൈകൾ വർദ്ധിക്കുന്നതാണ് കൈകൾ വർദ്ധിക്കുന്ന ഭക്ഷണം അത് നമ്മൾ ഒരു ഒരാൾ ഭക്ഷണം കഴിക്കാൻ ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് കേസ് ഒറ്റയ്ക്ക് മൂലൊക്കെ പോയി തിന്ന കേസ് തിന്നാൻ പറ്റില്ല എന്നല്ലേ പറയണം ഒറ്റയ്ക്ക് വന്നു ഒരാൾ ഒന്ന് ഷെയർ ചെയ്യേ ഒരൽപ്പം ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്ക ഒറ്റയ്ക്ക് മൂലക്ക് പോയിരുന്ന ആ തീറ്റയുടെ പിഷ്കന്മാരാണ് അത് ചെയ്യാനാ നാട്ടിൽ നിന്ന് വിസിറ്റ് വന്നാലൊക്കെ ചിലർ അങ്ങനെ ചെയ്യാറുണ്ട്
പിന്നെ കുറച്ച് നമ്മുടെ ഇടയിലൂടെ ഒരു ബാച്ചിലർ റൂമിലൊക്കെ ജീവിക്കേണ്ടത് നല്ലതാണ്. ഹോസ്റ്റലുകളിൽ പോയി പഠിക്കുന്നതൊക്കെ കുറച്ച് ഷെയറിംഗ് ആൻഡ് കെയറിംഗ് ഇതൊക്കെ പഠിക്കാൻ പറ്റും. നാട്ടിൽ നിന്ന് ഒറ്റക്ക് ഉമ്മ ഒറ്റക്ക് ഉണ്ടാക്കി തരുന്ന ഒരു പ്ലേറ്റ് തിന്നതായി സ്വന്തമായിട്ടൊരു കട്ടിൽ റൂമുണ്ടായ മനുഷ്യനാ യാറബ്ബേ താഴിമേലി നോക്കിയ മനുഷ്യന്മാര് കൂർക്കം സൈഡിലും ഉറങ്ങുന്നത് താഴെ ഉറക്കം പടച്ചോനെ അങ്ങനെ ഓടിപ്പോയി എത്ര ആൾക്കാരുണ്ട്. ഇതാണോ ഗൾഫിൽ നിന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഇതിലൊരുപാട് പാഠങ്ങളുണ്ട്. ഷെയറിംഗ്, പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്, എത്ര കൂർക്കം വലിച്ച് ഉറങ്ങാണെങ്കിലും ഉറങ്ങാൻ പറ്റും. അല്ലാത്തവർക്ക് വെളിച്ചം കണ്ടാൽ ഉറക്കു പോകുന്ന മനുഷ്യന്മാർ, ഒരു ചെറിയ സൗണ്ട് കേട്ടാൽ ഉറക്കു പോകുന്ന ആൾക്കാർ, ഒരു കൊല്ലം ബാച്ചലർ റൂമിൽ നിൽക്കുകയും ഒരു തന്റെ ഫോൺ വിളി എത്ര ഫോൺ വിളിച്ചാലും മറ്റോ ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്രശ്നമല്ല. ഇതൊക്കെ എവിടുന്ന് പഠിച്ചതാ? ഷെയറിംഗിലൂടെ പഠിച്ചതാ. കസറത്തുൽ ഐദി, നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്നത് ഖൈറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുമിച്ച് നിങ്ങൾ ഭക്ഷണം കഴിക്കും, ഭക്ഷണത്തിലേക്ക് കൈകളുടെ എണ്ണം വർദ്ധിക്കും, ഭക്ഷണത്തിലേക്ക് ആളുകളെ വിളിച്ചു കൊണ്ടുവരും, അവർക്ക് അതിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ. ഒരുപാട് ആളുകളെ ഷെയർ ചെയ്യിപ്പിക്കണം. ഒറ്റയ്ക്ക് സെൽഫിഷാകരുത്. ഒരുപാട് കൈകൾ വർദ്ധിക്കുന്ന ഭക്ഷണത്തിൽ അല്ലാഹു റഹ്മത്തും ബറക്കത്തും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അത് മാത്രമല്ല, നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ആരെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ടവല് കൊണ്ട് കൈ തുടക്കല്ലേ, കൈകൾ ഊമ്പുന്നത് വരെ. കൈകൾ വിരലുകൾ ഊമ്പിയിട്ട് നമ്മുടെ, പ്രത്യേകിച്ച് നമ്മൾ കറി ഉപയോഗിച്ച് കഴിക്കുന്ന ഭക്ഷണം ആയതുകൊണ്ട് ഒരു ഹുബ്ബസും കുറച്ച് ഹുമ്മസുമാണ്, അവിടെ നിന്ന് കൈ ഊമ്പാനൊന്നും അധികം ഉണ്ടാവില്ല എന്ന്. പക്ഷെ നമ്മുടെ ഈ കുഴക്കുന്ന സാമ്പാറും മീൻകറിയൊക്കെ ആണെങ്കിൽ കൈമുലക്ക്, അതൊക്കെ ഭക്ഷണമല്ലേ? ഓരോ തേങ്ങ അരച്ചു വെച്ചതിന്റെ അംശങ്ങളും ഒരുപാട് മഞ്ഞളും മുളകും ഉപ്പൊക്കതുമല്ലേ, അതൊക്കെ ഭക്ഷണമാണ്. അത് കൊണ്ടുപോയി കളയല്ല, കൈയൊന്ന് വൃത്തിയാക്കി, കളികെ വൃത്തിയാക്കണം. അത് നിങ്ങൾ ഊമ്പിയിട്ടെങ്കിലും വൃത്തിയാക്കണം. ഊമ്പ എന്ന് പറഞ്ഞ വിശലടിക്കണ ഒരു ഊമ്പൽ ഊമ്പരുതേ, അതൊക്കെ വളരെ വൃത്തിയിൽ ചെയ്യാൻ പറ്റും. ഇതാപ്പോ നിങ്ങൾ ഇസ്ലാം എന്ന് പറയും വാക്കിൽ കേട്ട പടച്ചോനെ സബീർ ഒന്നോ ഊമ്പുന്നതിന്റെ വിസലിന്റെ സൗണ്ടേ, വിരലൊക്കെ ഊരിപ്പോരുന്ന യാതി ഊമ്പൽ, അങ്ങനെയൊന്നും ചെയ്യരുത്. വളരെ വൃത്തിയായിട്ട് നല്ല മട്ടത്തിൽ എന്ത് ചെയ്യുക, വൃത്തിയാക്കുക. ഭക്ഷണത്തിന്റെ ഒരു അംശം വേസ്റ്റിലേക്ക് പോകരുത്. فانه لا يدري في ايها البركه ഏതിലാണ് ബറക്കത്ത് എന്ന് അവൻ അറിയില്ലല്ലോ. ഒരുപക്ഷേ അവൻ കഴിച്ച ഭക്ഷണത്തിന്റെ മുഴുവൻ ബറക്കത്തും കിടക്കുന്നത് അവന്റെ വിരലുകളിൽ കിടക്കുന്ന നാല് വറ്റിലായിരിക്കാം. ആ ബറക്കത്തുള്ള ഭക്ഷണം കഴിച്ചാലേ നിസ്കരിക്കാൻ ഉന്മേഷമുണ്ടാകൂ. ആ ബറക്കത്തുള്ള ഭക്ഷണം കഴിച്ചാലേ ഒന്ന് നോമ്പ് നോൽക്കാൻ ധൈര്യം വരൂ. ആ ബറക്കത്തുള്ള ഭക്ഷണം കഴിച്ചാലേ അവന്റെ ശരീരത്തിലുള്ള പോഷണം കൊണ്ട് സൽക്രമം ചെയ്യാൻ സാധിച്ചെന്ന് വരൂ. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം എടുത്തു വെച്ചാൽ ഭക്ഷണത്തിന്റെ മധ്യത്തിലേക്ക് അള്ളാഹു ബറക്കത്ത് ഇറക്കി തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ തളികയുടെ മധ്യത്തിലേക്ക് അള്ളാഹു ബറക്കത്ത് തരും. അത് ഓരോരുത്തരും ഓരോ ഭാഗത്ത് നിന്ന് അല്പാൽപമായി വീതിച്ചെടുക്കണേ. നടുവത്തത് മുഴുവൻ ഒരാൾ കോരിയെടുത്തു, ബറക്കത്ത് മുഴുവൻ എനിക്ക് കിട്ടട്ടെ, ഒന്ന് കിട്ടൂല, അങ്ങനെ ചെയ്യാനും പാടില്ല എന്നാ, അങ്ങനെ ചെയ്യരുത്. ഓരോരുത്തർ മധ്യത്തിലാണ് ബറക്കത്തിറങ്ങണത്. ഇതൊക്കെ ഫമിൻഹുയഅ്കുലൂൻ, നിങ്ങൾ തിന്നണില്ലേ, ഇതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കുന്നില്ലേ. പരിശുദ്ധ ഖുർആൻ പറയാം, അള്ളാഹു ഇച്ച ഈ സുന്നത്തുകളാണ് ഈ പറഞ്ഞത്, കൂലി കിട്ടുന്ന വിഷയങ്ങളാണ്. അള്ളാഹു തആല ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് തരട്ടെ. സ്വല്ലു അലാ നബി മുഹമ്മദിൻ വആലി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.